ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ പറ്റിയാണ്. സിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പലരും പല ഡേറ്റ് പറയുന്നുണ്ട്. ബിഗ് ബോസ് മല്ലു ടാറ്റിലെ രേവതി ചേച്ചി മാർച്ച് 10 കൺഫേം പറയുന്നുണ്ട്. ആദ്യം ഫെബ്രുവരി 15 പറഞ്ഞിരുന്നത് ഇപ്പോൾ മാർച്ച് 10 മാറ്റിയിട്ടുണ്ട്. ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം. പക്ഷേ ഇത്തവണ രേവതി ചേച്ചി കൺഫേമാണ് പറയണേ. എല്ലാവരും കുറേ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇടുന്നുണ്ട്. പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പലരും പലതരത്തിലുള്ള ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഒന്നും 80% മുകളിൽ കൺഫർമേഷൻ ഇല്ല. 100% മുകളിൽ കൺഫർമേഷൻ ഉള്ള ഒരാളുടെ പേര് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടനാണ്. ലാലേട്ടനല്ലാതെ വേറെ ആരും 100% പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വരുന്നില്ല. പലരും പല പേര് 20, 25, 30, 40 പേരുടെയൊക്കെ പേര് പറയുന്നുണ്ട്. എന്താവും എന്നൊക്കെ കണ്ടറിയാം നമുക്ക്. എന്തായാലും ഇത്തവണ തീ പാറുന്നതാണ് അറിവ്. കണ്ടൻറ്റിലും മാറ്റം വരുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള പഴയ കളികൾക്കും ബിഗ് ബോസ് തന്നെ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാവും എന്ന ഏതാവും എന്നൊന്നും അറിയാൻ പാടില്ല. പലരും പറയണ രേവതി ചേച്ചി വരെ, രേവതി ചേച്ചി, സായി, സീക്രട്ട് ഏജൻറ്റ് സായി, പിന്നെ ഷാലു പയ്യാട്, അങ്ങനെ പല ആൾക്കാരുടെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളത് ലാസ്റ്റ് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ ഉഷാറാവട്ടെ. കാരണം കഴിഞ്ഞ തവണ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ പോലെ 1-മാൻ ഷോ ആയിപ്പോയി. അഖിൽമാരാർക്ക് എതിരാളിയായിട്ട് നിൽക്കാൻ പറ്റിയ ഒരാൾ അവിടെ ഹൗസിലില്ലാതെ പോയി. അതാണ് കഴിഞ്ഞ തവണത്തെ ഏറ്റവും വലിയ പരാജയമായത്. കഴിഞ്ഞ തവണ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു 1-2 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയേനെ. ഇനി ഇത്തവണ അങ്ങനൊരു സംഭവം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മാർച്ച് 10 മുതൽ എല്ലാവരും പറയണ മാതിരി മാർച്ച് 10 സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ മാർച്ച് 10 മുതൽ ഒരു അടിപിടി ബഹളം നടക്കും. സീസൺ 1 മുതൽ നോക്കുമ്പോൾ, സീസൺ 1 അത്രയ്ക്കാണ്ട് ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. 1 മുതൽ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സീസണിലും ആൾക്കാരുടെ വ്യൂസും ബാക്കി ഇൻട്രസ്റ്റും കൂടിക്കൂടി വരുന്നുണ്ട്. കാരണം ബിഗ് ബോസ് എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം അറിയാം ആളുകൾക്ക് എന്താണ് ബിഗ് ബോസ് എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തനം കൂടി ഒന്ന് കണ്ടൻറ്റുകൾ ഉഷാറാക്കിയാൽ. കാരണം കഴിഞ്ഞ തവണ എല്ലായിടത്തും ഉയർന്നൊരു പരാതി എന്ന് പറഞ്ഞാൽ ഗെയിംസ് ഒന്നും അത്രയ്ക്കാണ്ട് ഉഷാറായിരുന്നില്ല. ഞാൻ എന്താ പറയുക, ഒരു ഇത്തിരി സ്ട്രോങ് ഗെയിംസ് വേണം, എന്നാലും ഇൻട്രസ്റ്റ് ഉള്ളൂ. ഇത് ലൈറ്റായിട്ട് കൊച്ചു പിള്ളേർക്ക്, 1-ാം ക്ലാസ്സിലെ പിള്ളേർക്ക് അല്ലെങ്കിൽ അംഗനവാടിയിലെ പിള്ളേർക്ക് വെച്ച് കൊടുക്കണമായിട്ടുള്ള ഗെയിംസ് വെച്ച് കൊടുത്തിട്ട് അതിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഗെയിംസ് എപ്പോഴും സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് ആൾക്കാരിൽ ഇൻട്രസ്റ്റ് വരുള്ളൂ. പിന്നെ അത് അവരുടെ തീരുമാനങ്ങൾ പലപ്പോഴും ഏകപക്ഷീയമായി പോകണു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കുക. നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ആക്കുക എന്നുള്ളതൊരു മെയിൻ കണ്ടൻ്റാണ്. അത് അവർ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടിയും സൂപ്പറായിരിക്കും. പിന്നെ വേറെ എന്ന് പറയാനായിട്ടൊന്നുമില്ല. വേറെ എന്താ പറയുക, ഒന്നും പറയാനൊന്നുമില്ല. ഇത്തവണത്തെ ഇത് വരട്ടെ. അപ്പോൾ പ്രഡിഷൻ ലിസ്റ്റ് കൊടുത്ത ആൾക്കാർക്ക് ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. രേവതി ചേച്ചി, അതുമാതിരി സീക്രട്ട് ഏജൻറ്റ് സായി, പിന്നെ അൻസിഫ് മുള്ളേത്ത്, അങ്ങനെ കുറച്ച് PR മീഡിയ, പിന്നെ മൂപ്പനസ് വ്ളോഗ്, മടിയൻ്റെ ചാനൽ, അങ്ങനെ കുറച്ച് ചാനലുകൾ സ്ഥിരം ബിഗ് ബോസ് സമ്മർ മീഡിയ മറന്നു. അങ്ങനെ കുറച്ച് ചാനലുകൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യണ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടും ബിഗ് ബോസിൻ്റെ എൻ്റെ അഭിപ്രായമായിട്ടും ഞാൻ വരാം. ഓക്കെ.